أيها الطلاب والأعزاء، السلام عليكم ورحمة الله. കഴിഞ്ഞ ക്ലാസ്സുകളിലായി സിയാഹും ഷെജറ മരത്തിൽ നിന്നും ഒരു നിലവിളി എന്ന കിസ്സയാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ സോബാനെ പേടിച്ച് ലക്കിലക്കും അഫ്രാഹുകളും ഉറാബിൻ്റെ ഉഷിലേക്ക് പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ഫക്കറൽ ഉറാബു വല്ലക്കിലക്കു ഫീ തുറുക്കിൻ മുഖ്തലിഫ, ഉറാബും ലക്കിലക്കും വ്യത്യസ്ത വഴികൾ ആലോചിച്ചു. അവസാനം നമുക്കവരെ സല്ലയിൽ ഇരുത്തി പറന്നു പോകാം എന്ന വഴി അവർ സ്വീകരിച്ചു. ഉറാബിൻ്റെ ഉഷിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ അവർക്കിടയിൽ നടന്ന സംഭാഷണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പൂർത്തിയാക്കിയത്. ഇനി നോക്കൂ പേജ് 37. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ മഹദ്. മഹദ് എന്ന് പറഞ്ഞാല് ക്രാഡിൽ അല്ലേ, തൊട്ടിലിനാണ് മഹദ് എന്ന് പറയുന്നത്. അങ്ങനെ പറന്ന് പറന്നവര് ഉറാബിന്റെ ഉഷില് എത്തി. അഫ്രാഹുകള് കളിച്ചു. ഉറാബ് ഉറാബിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ലക്കിലക്കിന്റെ അഫ്രാഹുകളും കളിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അവർ കളിച്ചു. അങ്ങനെ ഭക്ഷണത്തെ കഴിച്ചതിനു ശേഷം ലക്കിലക്ക് അഫ്രാഹുകൾക്കൊരു താരാട്ടുപാട്ട് പാടിക്കൊടുത്തു. അപ്പോ നമ്മുടെ അഫ്രാഹുകളും ലക്കിലക്കും ഇപ്പൊ ഉള്ളത് എവിടെയാണ്? ഉറാബിന്റെ ഉഷിലാണ്. അങ്ങനെ ഉറാബിന്റെ വീട്ടിലെത്തിയപ്പോൾ ഉറാബിന്റെ അഫ്രാഹുകൾക്ക് ഈ ലക്കിലക്കിന്റെ അഫ്രാഹുകളെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അവരുടെ വിരുന്നുകാരാണ് ലക്കിലക്കും അഫ്രാഹുകളും. അങ്ങനെ അവരെ നല്ല രീതിയിൽ അവർ സ്വീകരിച്ചു. അങ്ങനെ അവരോടൊപ്പം ഒരുപാട് സമയം കളിച്ചു. അങ്ങനെ കളിയൊക്കെ അവസാനിപ്പിച്ച് ഭക്ഷണമൊക്കെ മക്കൾക്ക് കൊടുത്തു. മക്കളെയും കൊണ്ട് അവർ ഉറങ്ങാൻ പോയി. അങ്ങനെ ഉറക്കുന്ന ഒരു താരാട്ടുപാട്ട്, നമുക്കറിയാലേ താരാട്ടുപാട്ട്, നമ്മുടെ ഉമ്മമാരൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് താരാട്ടുപാട്ട് പാടി തന്നിട്ടുണ്ട്. ഇതിലൊക്കെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഫ്രാഹുകൾക്ക് പാടിക്കൊടുത്ത താരാട്ടുപാട്ടാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നോക്കൂ, അൽ മഹദുൽ ഹരീർ. മഹദുൽ ഹരീർ എന്ന് പറഞ്ഞാൽ, മഹദ് എന്ന് പറഞ്ഞാൽ തൊട്ടിലാണ്, ഹരീർ പട്ട് തൊട്ടില്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ചിത്രം, നോക്കൂ. ഏത് ചിത്രമാണ്? എല്ലാവരും ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ കാണാല്ലേ ഒരു ഷെജറയാണ്, ഒരു ഷെജറത്തുൻ കബീറ. നമ്മുടെ ഉറാബിന്റെ ഉഷി എവിടെയാണ്? ഉറാബിന്റെ ഉഷി ഷെജറത്തുൻ കബീറ, വലിയ ഒരു മരമാണ് അല്ലേ. മരത്തിലെ ഒരു ഒസിനുണ്ട്, ഒരു കൊമ്പ്. ആ കൊമ്പില് ഒരു മഹദ് കെട്ടിയിട്ടുണ്ട് അല്ലേ, കണ്ടല്ലോ. ഐനൽ അഫ്രാഹ്, എവിടെയാ പക്ഷി കുഞ്ഞുങ്ങൾ ഉള്ളത്? ലക്കിലക്കിന്റെ കുഞ്ഞുങ്ങൾ എവിടെയാ ഉള്ളത്? അൽ അഫ്രാഹു ഫിൽ മഹദ്, അൽ അഫ്രാഹു ഫിൽ മഹദ്, മഹദിലാണ് അഫ്രാഹുകൾ ഉള്ളത്. ലക്കിലക്ക് തന്റെ അഫ്രാഹുകളെ ഉറക്കാൻ വേണ്ടി പാടിക്കൊടുത്ത ആ താരാട്ടുപാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഇപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കാട്ടോ. തുല്ലയാലി ജിവാര സരീരി റഅയ്തു സിഗാരി കബദ്രിൽ മുനീരി
ഹസസ്തു സരീരി വഅൻതും സഗീരി ഹസസ്തു സരീര വഅൻതും സഗീർ ഫറസ്തു ജുഫൂനി ലിമഹ്ദിൽ ഹരീർ സഹർത്തുൽ ലയാലി ജീവാര സരീർ رَأَيْتُ صِغَارِكَ بَدْرِ الْمُنِيرِ هَزَزْتُ السَّرِيرَ وَأَنْتُمْ صَغِيرٌ هَزَزْتُ السَّرِيرَ وَأَنْتُمْ صَغِيرٌ هَزَزْتُ السَّرِيرَ وَأَنْتُمْ صَغِيرٌ فَرَشْتُ جُفُونِي لِمَهْدِ الْحَرِيرِ സഹർത്തു ലയാലി ജീവാര സരീർ റഅയ്തു സിഗാരിക ബദരിൽ മുനീർ ഹസസ്തു സരീറ വഅൻതും സഗീർ ഫറസ്തു ജുഫൂനി ലിമഹ്ദിൽ ഹരീർ ഹസസ്തു സരീറ വഅൻതും സഗീർ ഫറസ്തു ജുഫൂനി അങ്ങനെ താരാട്ടുപാട്ട് കേട്ട് അഫ്രാഹുകൾ ഉറങ്ങിപ്പോയി. ഇസ്തൈഖലത് അഫ്രാഹു ലക്ലക്കി മിനൻ നൗമി ഫദക്കറത് വൈതഹ. ഇസ്തൈഖലത് അവര് ഉറക്കിൽ നിന്നും ഉണർന്നു. അഫ്രാഹു ലക്ലക്കി ഈ പക്ഷി കുഞ്ഞുങ്ങൾ ഉറങ്ങി എണീറ്റു. മിനൻ നൗമി ഉറക്കിൽ നിന്നും ഫതദക്കറത് ബൈതഹ അങ്ങനെ അവർ അവരുടെ പഴയ വീട് ഓർത്തുപോയി. അങ്ങനെ അവര് പുതിയ വീട്ടിലെത്തിയതാണല്ലേ. അപ്പൊ എങ്ങനെയായാലും ആദ്യത്തെ വീട് അല്ലേ, ആദ്യമായിട്ട് നമുക്കുണ്ടായ വീട്, ആ വീടിനെ നമ്മൾ എല്ലാവരും ഓർക്കും. അതുപോലെ അഫ്രാഹുകളുടെ ആ വീടിനെ അവര് ഓർത്തു. അങ്ങനെ ആ വീടിനെ അവര് മിസ് ചെയ്തു അല്ലേ. അങ്ങനെ ആ വീടിനെ കുറിച്ച് അവര് പാട്ട് പാടി. ആ വീടിനെ കുറിച്ചുള്ള പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബൈത്തി അജ്മലു ബൈത്തി ആല വബിഹി ഐഷി യുസ്ബിഹു അഹ്ല തത്അബ് ഉമ്മി ഫീഹി കസീറ ഫതറൽ കുല്ല ബിഹി മസ്റൂറ. ബൈത്തി അജ്മൽ ബൈത്തി അഗ്ല വബിഹി ഐഷി യുസ്ബിഹു അഹ്ല തത്അബ് ഉമ്മി ഫീഹി കസീറൻ ഫതറൽ കുല്ല ബിഹി മസ്റൂറ. ബൈത്തി അജ്മൽ ബൈത്തി അഗ്ല വബിഹി ഐഷി യുസ്ബിഹു അഹ്ല തത്അബ് ഉമ്മി ഫീഹി കസീറൻ ഫതറൽ കുല്ല ബിഹി മസ്റൂറ. ശിരോവനതദവക് നമുക്ക് പാട്ടുപാടാം, ആസ്വദിക്കാം. എല്ലാവരും പാട്ട് കേട്ടല്ലോ. എന്താണ് ഈ പാട്ടിന്റെ അർത്ഥം നോക്കൂ. ബൈത്തി അജ്മൽ ബൈത്തി എന്റെ വീട്. അജ്മലുൻ അജ്മൽ എന്ന് പറഞ്ഞാൽ ജമീലുൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഭംഗിയുള്ളതാണ് അജ്മലുൻ, ഏറ്റവും ഭംഗിയുള്ളതാണ് എന്റെ വീട്. ബൈത്തി അഗ്ല എന്റെ വീട്, ആ മുന്തിയ വീടാണ് അല്ലേ, നല്ലൊരു വീടാണ് എന്റെ വീട്. വബിഇ ഐഷി വബിഇ ഐഷി അതിലുള്ള എന്റെ ജീവിതം. യുസ്ബിഹു അഹ്ല അത് നല്ല മനോഹരമായ നല്ല രസമുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ആ വീട്ടിലെ ജീവിതം. തത്അബു ഉമ്മി ഫീഹി കസീറ ഉമ്മി എന്റെ ഉമ്മ ആ ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ. ഫീ കസീറ ആ വീട്ടിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ഉമ്മ ഒരുപാട് വിഷമതകൾ സഹിച്ചിട്ടുണ്ട് അല്ലേ, ഒരുപാട് ക്ഷീണം എന്റെ ഉമ്മക്ക് ഉണ്ടായിട്ടുണ്ട്. ഫതറൽ കുല്ലു ബി മസ്റൂറ അങ്ങനെയൊക്കെ ആയിരുന്നാലും ഞങ്ങൾ വളരെ മസ്റൂറായിരുന്നു അല്ലേ, സുറൂറിലായിരുന്നു ഞങ്ങൾ, വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങളുടെ ആ ബൈത്തിൽ.
പക്ഷെ ഞങ്ങളുടെ ആ ബൈത്തിൽ ആരാ വന്നത്? ആ സോബാൻ എന്ന് പറഞ്ഞ ആ ശത്രു വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ആ വീട്, ആ അതിലുള്ള ജീവിതം എത്ര രസകരമായിരുന്നു അല്ലേ. അപ്പോ ആ പഴയ വീടിനെ ഓർത്ത് അവര് പാടിയ ഒരു നിശീതയാണിത്. അപ്പൊ എല്ലാവരും പാടി പഠിക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് രണ്ട് നശീത പഠിച്ചു അല്ലേ. ഒന്നാമത്തത് ആ നമ്മുടെ ലക്കിലൊക്കെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി പാടിക്കൊടുക്കുന്ന താരാട്ടുപാട്ട്. അതുപോലെ ആ ഉറക്കം വരാതെ അവർ കിടന്നുലേ എങ്ങനെ അവർക്ക് പാടിക്കൊടുത്തു. നേരെ വെളുത്ത് എണീച്ചപ്പോൾ അവരുടെ ബൈത്ത് അവരോർത്തു. അങ്ങനെ അവരുടെ പഴയ ബൈത്തിനെ കുറിച്ച് പാടിയ ഒരു നശീതയും നമ്മൾ കേട്ടു. ഇനി നോക്കൂ, നല്ലി മൂ അലാലോ ഇസുവർ. ആ ചിത്രങ്ങൾക്കനുസരിച്ച് നമുക്ക് പദ്യം നിർമ്മിക്കാം. അങ്ങനെ നമ്മുടെ അഫ്രാഹുകൾ ഇപ്പൊ ഉറക്കു നിന്നൊക്കെ ഉണർന്നു. അങ്ങനെ താഴോട്ട് നോക്കിയില്ലേ, അവരുടെ ഷെജറയിൽ നിന്ന് അവര് താഴോട്ട് നോക്കിയപ്പോൾ അവർ അവിടെ കുറച്ച് തുഴൂറുകളെ കണ്ടു, കുറച്ച് ബേർഡ്സിനെ കണ്ടു അല്ലെ, കുറച്ച് പക്ഷികൾ ഇങ്ങനെ അവരുടെ ഉഷിന് താഴെ ഇങ്ങനെ ആ പറന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അവര് കണ്ടപ്പോൾ അവര് പാടുകയാണ് അല്ലേ. طائر 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 النسر طائر.